ഓക്കേ, വെൽക്കം. എൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത്. അതിനോട്ട് എനിക്ക് ഞാൻ കുറേ ചാനൽ തുടങ്ങിയിരുന്നു, പക്ഷേ അത് ഒക്കെ നിന്ന് പോയാണ്. എനിക്ക് ഒന്നാമത് വീഡിയോ ഇടാൻ കുറച്ച് മടിയുണ്ട്, പിന്നെ ഈ വ്യൂവേഴ്സ് അങ്ങനെ കിട്ടുന്നില്ല. ഓക്കെ, എറർ വൈറ്റ് ഗെയിമിനാണ്. ഞാൻ ഒരു ഗെയിമിംഗ് ചാനലായിരുന്നു, കുറേ ഗെയിമിംഗ് ചാനൽ ഉണ്ടാക്കിയിരുന്നു, അതൊക്കെ ഡിലീറ്റ് ചെയ്തു. ഇപ്പോൾ ഒരു ചാനലുണ്ട് എറർ വൈറ്റ് ഗെയിമിനാണ്, പക്ഷേ ഞാൻ വീഡിയോസ് ഒന്നും അങ്ങനെ ഇടാറില്ല. അപ്പം കുറച്ച് നാളായി ഇപ്പോൾ ഇടാറില്ല ഒന്നും. ഓക്കെ, അപ്പോൾ പിന്നെ ഞാൻ ഇപ്പോൾ ഒരു ലാപ്പ് സെക്കൻഡ് ഹാൻഡ് എടുത്തിട്ടുണ്ടായിരുന്നു, എനിക്കൊരു കോഴ്സിന് വേണ്ടിയിട്ടാണ്. എത്തിക് ലാക്കിങ്ങിൻ്റെ കോഴ്സിനാണ് പഠിക്കുന്നുണ്ട്. ഇപ്പം അറൗണ്ട് 3 മാസമായിട്ടേ ഉള്ളൂ. ഓക്കെ, അതിന് താല്പര്യം ഉണ്ടായിട്ട് ഞാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഞാനൊരു സെക്കൻഡ് ഹാൻഡ് ലാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, ഡെല്ലാണ്, സെക്കൻഡ് ഹാൻഡാണ്. അത്യാവശ്യം സ്പെക്കൊക്കെ ഉള്ള ലാപ്പാണ്. ഓക്കെ, 1 GB RAM ഗ്രാഫിക്സ് കാർഡുണ്ട്, പിന്നെ 4 GB RAM ആയിരുന്നു റാം. അത് ഞാൻ 8 ആക്കിയിട്ടുണ്ട്. സോ കുഴപ്പമില്ലാത്ത ഫാസ്റ്റാണ്. ഓക്കെ, വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ പിന്നെ ഇപ്പോൾ പറയാനുള്ള, ഇപ്പം ഞാനിപ്പോൾ ഇന്ന് ഇപ്പോൾ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു, ഒരു ചാനലൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ച് സ്പെക്കുള്ള ഇതായത് കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് തോന്നി എനിക്ക്. അപ്പോൾ എനിക്കറിയാം, ഞാൻ പൊട്ടോറ്റോ പി സി എന്ന് പറയുന്നൊരു ആളാണ് ഞാൻ. ഭയങ്കരമായിട്ട് എനിക്കറിയാം ഓരോരുത്തരെ എന്താ പറയുക, ലാപ്പ് കമ്പ്യൂട്ടറൊക്കെ ഭയങ്കരമായിട്ട് ലാഗ്. ഓക്കെ, ഞാൻ അനുഭവിച്ചതാണ്, എനിക്കറിയാം അവരുടെ അവസ്ഥ. ഓക്കെ, നല്ലപോലെ അറിയാം. എന്തുകൊണ്ട് ഇപ്പം ഞാൻ ഇത് ഈ ഒരു ലാപ്പിൽ ശരിക്കും Windows 7 ഇത് വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നത്. പക്ഷേ 10 ഞാൻ ആക്കിയതാണ്. അപ്പോൾ 10 ആക്കിയ സമയത്ത് എനിക്ക് നല്ല ലാഗ് ഉണ്ടായിരുന്നു. ഓക്കെ, നല്ല ലാഗ് ഉണ്ടായിരുന്നു. കാരണം അതിന് പറ്റാത്ത കുറച്ചുകൂടിയും എന്താ പറയുക, അതങ്ങനെയാണ്. ഓക്കെ, കുറച്ച് ലാഗ് ഉണ്ടാവും. നമ്മൾ വേറെ OS ചെയ്യുകയാണെങ്കിൽ, സപ്പോർട്ടാവാത്ത OS ചെയ്യുകയാണെങ്കിൽ കുറച്ച് പണിയാണ്. സപ്പോർട്ടാവില്ല എന്നല്ല, കാരണം ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് പോയ സമയത്ത് ഇതിൽ അവരുടെ സപ്പോർട്ട് കിട്ടണമെങ്കിൽ Windows 7 അല്ലെങ്കിൽ Windows 8 8.1 തോന്നുന്നു, എനിക്ക് തോന്നുന്നു. ഓക്കെ, അതുണ്ടെങ്കിലേ ആവത്തുള്ളൂ, അവരുടെ സപ്പോർട്ട് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പിന്നെ Windows 7 8 അത്ര സേഫ്റ്റി ഇല്ല, പ്രൈവസി ഭയങ്കര മോശമാണ്, റിസ്ക്കാണ് കുറച്ച്. അപ്പോൾ ഇത്തിലാക്കി മേടിക്കുന്ന എനിക്കറിയാം Windows 7 കുഴപ്പങ്ങൾ എന്താണെന്നറിയാം. അതിൽ വലിയൊരു ബഗ് ഉണ്ട്, നമ്മൾ സുഖത്തിൽ ഹാക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു OS Windows 7 സുഖത്തിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് ഞാൻ നേരെ Windows 10 ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളാരും ബോറടിപ്പിക്കുന്നില്ല, കാരണം ഇതൊന്നും ഇപ്പോൾ ആരും കേൾക്കുന്നുണ്ടാവില്ല. കാരണം നേരെ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നതിലേക്കായിരിക്കും അവരെ നോക്കുക, അവർ എന്താ പറയുക, മനസ്സിലായില്ലേ, അവർ നേരെ സ്കിപ്പ് അടിച്ച് പോകും എങ്ങോട്ടാണ് എവിടെയാണ് ചെയ്യാൻ തുടങ്ങുന്നതെന്നുള്ള. അപ്പോൾ എന്തായാലും നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല, അതൊക്കെ നമുക്ക് പിന്നൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നിങ്ങൾ പീസ് കുറച്ചൊരു ഫാസ്റ്റ് ആക്കാന്നുള്ളതാണ്. അത് ഏത് OS ആയിക്കോട്ടെ, ചെറിയ ചെറിയ സെറ്റിങ്സിൽ വ്യത്യാസം ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ നിങ്ങൾ കാണാം, രണ്ടൊരു ബാറ്റ് ഫയലാണിത്. ഓക്കെ, ഇത് ഞാൻ എഡിറ്റ് മോഡിലിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതുണ്ടോ, ഈ ഒരു കമാൻഡ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇതെങ്ങനെ ആക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ഈ ഒരു കമാൻഡ് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് നിങ്ങളെ ഡെസ്ക്ടോപ്പിൽ വരിക. വന്ന ശേഷം ഇവിടെ റൈറ്റ് ക്ലിക്ക് അടിച്ച് തരാം, ന്യൂ എടുക്കുക. ന്യൂ എടുത്ത ശേഷം അവിടെ താഴോട്ട് വന്നാൽ ആ ടെസ്റ്റ് ഡോക്യുമെൻ്റ് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അത് എടുക്കുക. ഓക്കെ, എടുത്ത ശേഷം ഓക്കെ ഇതിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ വരും കമാൻഡ്. ഓക്കെ, വന്ന ശേഷം ഇവിടെ നിങ്ങൾ ആ മേത്തിൽ ഫയല് സേവ് ആസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് എവിടെയാണോ ഇത് വേണ്ടത് വെക്കുക. അപ്പോൾ ഞാൻ അവിടെ ഡെസ്ക് ടോപ്പ് തന്നെയാണ് ഇവിടെ ഇട്ടേക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കുക. പിന്നെ ഞാൻ ഒന്നും കൊടുക്കില്ല, ഈ ഒരു പേര് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. അല്ല വേണേൽ നിങ്ങൾ ഇപ്പോൾ ഞാൻ കൊടുത്ത പോലെ ഡിലീറ്റ് എന്ന് കൊടുക്കാം, എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് പേര് കൊടുത്താലും അതിൻ്റെ അറ്റത്ത് സ്പേസ് ഇല്ലാതെ, അതായത് ഇപ്പോൾ ഞാൻ അതാ ഈ ഒരു ഡോക്യുമെൻ്റ് ഇപ്പോൾ അവസാനം നോക്കിക്കോളാം, ഡോട്ട് കൊടുക്കാം. ഡോട്ട് കൊടുത്ത ശേഷം ഇവിടെ സാധാരണ നമ്മളിപ്പോൾ ടെസ്റ്റ് ഫയറാണ്, അപ്പോൾ TXT അങ്ങനെ ഒരിക്കലും കൊടുക്കരുത്. ഓക്കെ, അത് നമ്മൾ അല്ലാതെ സേവ് ചെയ്താൽ അങ്ങനെയാണ് സേവ് ആവുക. അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ കൊടുക്കരുത്, BAT ഇത് കൊടുക്കുക, ബാറ്റ്. ഓക്കെ, ഇങ്ങനെ വേണം നമ്മൾ കൊടുക്കാനായിട്ട്. ഓക്കെ, അത് അങ്ങനെ വേണം നമ്മൾ കൊടുക്കാനായിട്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യാം. ഓക്കെ, സേവ് ആയിട്ട് പോയിട്ട് സേവ് ചെയ്യുക. ചുമട് വരാണ്, അതാ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ ഞാൻ കാണിച്ചു തരാം. അതാ ഇത് നമ്മളിപ്പോൾ ചെയ്തതാണ്. ഓക്കെ, ഇത് നിന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യാം, റൈറ്റ് ക്ലിക്ക് ചെയ്യാം, റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കുക. ഇത് കൊടുത്തു കഴിഞ്ഞാൽ
ഞാൻ കാണിച്ചത്. ഇത് ചിലപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ ഒന്ന് കൊടുത്ത് കാണിച്ച് അയ്യോ ഓക്കെ, ഞാൻ കൊടുത്ത് കാണിച്ച് തരാം. എന്നിട്ട് അപ്പോൾ ഇങ്ങനെ വരും, ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ യെസ് കൊടുക്കും. ഓക്കെ, യെസ് കൊടുത്ത് കഴിഞ്ഞതാ ഇപ്പോൾ കുറേ സാധനങ്ങൾ പോയി. എൻ്റെ സ്ക്രീൻ റെക്കോർഡ് ഓഫായി, നോക്കട്ടെ ഒരു മിനിറ്റ്. ഇല്ല ഓക്കെ, വർക്കിംഗ് ആണ്. ഓക്കെ, അത് ഇതെന്താ സംഭവം നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ കുറേ കമാൻഡ്സ് ഉണ്ടല്ലേ. നിങ്ങൾ പേടിക്കാൻ വേണ്ടതൊന്നുമല്ല, ഇതെല്ലാവരും യൂസ് ചെയ്യുന്നൊരു ഇതാണ്, ബാഡ് ഫയലാണ്. ഇതെന്താ സംഭവം കഴിഞ്ഞാൽ വായിച്ച് നോക്കാൻ മനസ്സിലാവും. ഇതുണ്ടോ, ഇത് ഡിലീറ്റിൻ്റെ ഒരു ഷോർട്ട് കട്ടാണ്. അതുപോലെ തന്നെ വിൻഡോസ് ടാ, വിൻഡോസിൽ സിയിൽ, വിൻഡോസിൽ ടെമ്പിൾ, അത് ക്ലിയർ ചെയ്യും. അതുപോലെ തന്നെ പിന്നെതാ വിൻഡോസ് പെർഫിച്ച്, പിന്നെതാ ഈ ഒരു കമാൻഡ്. നിങ്ങൾ ഇതൊക്കെ അറിയാവുന്നതാണ് ഞാൻ വെറുതെ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാ ഇതൊക്കെ ആണോ, പിന്നെതാ ഇവിടെ നിങ്ങൾ കാണുക, ഇത്രയും പാഴ്സ് നിങ്ങൾ കാണാൻ പറ്റും കമാൻഡ്. ഓക്കെ, ഈ കമാൻഡൊക്കെ നമ്മൾ ഹിസ്റ്ററി, കുക്കീസ് ഒക്കെ റീസെൻറ്റത്തെ എല്ലാം ക്ലിയർ ചെയ്ത് കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ എന്താ ചെയ്യുക, ഇവിടെ റൺ അടിച്ചിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സാധാ പോലെ ഇങ്ങനെ അടിക്കുകയാണ് ചെയ്യുക. ഇങ്ങനെ അടിച്ച് ഇവിടെ ഇങ്ങനെ ടെമ്പ് അടിക്കുക, അങ്ങനെയല്ലേ നമ്മളടിക്കുക. ഓക്കെ, അങ്ങനെ അടിച്ച് ഓരോന്നോരോന്ന് ക്ലിയർ ചെയ്യുന്നതിന് പകരം ഒരൊറ്റ ഫയലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇത് കൊടുക്കുക, യെസ് കൊടുക്കുക. അത്ര പണികളാണോ, അത്ര പണികളോ ഒക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഓട്ടോമാറ്റിക് ക്ലിയർ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സംശയം ഇല്ലെങ്കിൽ, അല്ല സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ റാണിൽ ആ ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് വെക്കുക, ടെമ്പ് നടിച്ചിട്ട്. എന്നിട്ട് ഇത് വേണമെങ്കിൽ റൺ ചെയ്ത് നോക്കുക, അപ്പോൾ ക്ലിയർ ആയത് പോകുന്നതൊക്കെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. അതുപോലെ തന്നെ ഇത് മെയിനായിട്ടുള്ള സംഭവമാണ് കേട്ടോ, ഇത് ഈ ഒരു ട്രീ, ഇതിൻ്റെ കമാൻഡും ഞാൻ വേണമെങ്കിൽ ഒരു ഫയലാക്കിയിട്ട് വേണം ഇടാം. ഇത് ചെറിയൊരു കമാൻഡാണ്. ഓക്കെ, പക്ഷേ ഇതിൻ്റെ യൂസ് വലുതാണ്. ഓക്കെ, ഇതും അതുപോലെ തന്നെ ജസ്റ്റ് കോപ്പി ചെയ്യുക, നമ്മളെ എന്താ ചെയ്യുക, സേവ് ആയസ് കൊടുക്കുക, ഇവിടെ ഡോട്ട് ബാറ്റ് ഫയൽ കൊടുക്കുക. ഞാൻ ഇവിടെ സേവ് ഇതാക്കി, ഓൾറെഡി ആക്കിയോണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇവിടെ ബാറ്റ് ഫയൽ ഇല്ലാത്തത്, അല്ല ബാറ്റ് എന്ന് ഇവിടെ അടിക്കാത്ത. ഓക്കെ, അപ്പോൾ അതുപോലെ ചെയ്യുക, സേവ് കൊടുക്കുക. അതിപ്പോൾ ഇവിടെ പോയി റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റൺസ് അഡ്മിനിസ്റ്റർ കൊടുക്കുക. ഇത് ഞാൻ ഇപ്പം എന്താ കൊടുക്കാത്തത് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ സ്ക്രീൻ റെക്കോർഡ് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് അത് ക്ലോസ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതും നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് കൊടുത്തു കഴിഞ്ഞാൽ കുറേ സി എം ഡി, അതായത് കുറേ സാധനങ്ങൾ ഇങ്ങനെ പോകും. അപ്പോൾ നിങ്ങൾ കണ്ട് പേടിക്കാൻ വേണ്ട. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കാണിച്ചു തരാം, നമ്മളെ ടാസ്ക് മാനേജറിൽ ഈ ഒരു അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടോ, ഇത് കുറേ സാധനങ്ങളുണ്ടാവും. അതായത് കുറേ സാധനങ്ങൾ നിങ്ങളെ ഇവിടെ സി പി ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ഭയങ്കരമായിട്ട് ഹൈ ആയിരിക്കും. ഇതിപ്പോൾ ഞാൻ എന്താ പറയുക, സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണ് കുറച്ച് ഇത് ഈ ഒരു സി പി യുടെ 24 ആ ഒരു റേഞ്ചിലൊക്കെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളത് അത് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ബാക്ക്ഗ്രൗണ്ടിൽ വർക്കാവുന്ന കുറേ ഇഷ്ടം പോലെ ആപ്പ് ഉണ്ടാവും, ആപ്പും സോഫ്റ്റ് കുറേ സാധനങ്ങളുണ്ടാവും. അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്ന കുറേ എല്ലാ സാധനവും ഒന്ന് ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ കുറച്ചുകൂടി ഉണ്ടാവും ഫാസ്റ്റാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു 2 എണ്ണം, അതായത് ഇത് ഈ ഒരു 2 എണ്ണം ഞാൻ കൂടെ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇത് വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ ഓക്കെ, ഈ ഒരു 2 എണ്ണം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാം. നിങ്ങൾ പൈസ കൊടുക്കുമ്പം ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് വെച്ച് കൊടുത്താൽ മാത്രം പോരെ, ഒരു പണിയല്ല. ഓക്കെ, അപ്പം നിങ്ങൾ ഓരോന്നോരോ ഇവിടെ സെർച്ച് ചെയ്ത് അടിക്കുന്നതായിട്ട് നല്ല അത് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നല്ലൊരു ഓപ്ഷൻ ആണ്, ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ്. ഓക്കെ, നല്ലൊരു സാധനമാണ്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് ഇതെന്താ, ഓക്കെ ഇത് നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഓക്കെ ഓക്കെ, ഇത് നിങ്ങൾ ഇത് ഞാൻ കുറച്ച് GTA നമ്മുടെ ഫയലൊന്ന് മൂവ് ചെയ്തിട്ടാണ്, അല്ല കോപ്പി ചെയ്തിട്ടാണ് സേഫ്റ്റിക്ക്. GTA ഒക്കെ ഉണ്ട് കേട്ടോ, GTA നിങ്ങൾ ഗെയിം പ്ലേ വേണമെങ്കിൽ ഒന്ന് പറയാം. കാരണം ഒന്നാമത് GTA കളിക്കുമ്പോൾ നല്ല ഹീറ്റിംഗ് ഉണ്ട് ലാപ്പിന്, അതുകൊണ്ട് കൂടുതലും ചെയ്യുമ്പോൾ ഇനി ലാഗ് ഉണ്ടാവും എന്നൊക്കെ അറിയത്തില്ല, നല്ല ഹീറ്റിംഗ് ഉണ്ടാവും. ചിലപ്പോൾ CPU ഒക്കെ കത്തിപ്പോകാനുള്ള സാധ്യതയുണ്ട്, കാരണം അമ്മാതിരി ഹീറ്റിംഗ് ആണ്. സോ അത് കുറച്ച് പണിയാണ് എന്തായാലും, കാരണം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇനി അപ്ഗ്രേഡൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ കൂളിംഗ് ബേർഡ്സ് ഒക്കെ മേടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ പൈസ അല്ല ഗൈസ്. ഓക്കെ, പൈസ അല്ല. ഓക്കെ ഓക്കെ, ഇതൊക്കെ ചെയ്തു നിങ്ങൾ, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളടുത്ത് ഇപ്പോൾ കുറേ വീഡിയോ ലെങ്ത്തായിട്ടുണ്ടാവും. ഇപ്പോൾ എത്രയായി, 9 മിനിറ്റ് ആയി ഇപ്പോൾ തന്നെ. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഇത് കുറച്ച് കുറയ്ക്കും, കാരണം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ കട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, എനിവേ ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഓക്കെ ഇത് നല്ലൊരു സോഫ്റ്റ്വെയർ ആണ് കേട്ടോ, ഇത് നല്ല സോഫ്റ്റ്വെയർ. ഇത് ജസ്റ്റ് ക്ലിക്ക് നിങ്ങൾ വേണേൽ ലിങ്ക് കൊടുക്കാൻ ഡിസ്ക്രിപ്ഷനിൽ, നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഇവിടെ ക്ലീൻ മെമ്മറി കൊടുക്കുക, അപ്പോൾ യെസ് വരും. യെസ് വന്നിട്ട് അത് ഇത് നല്ലൊരു ആപ്ലിക്കേഷനാണ് കേട്ടോ, കുറേ ആൾക്കാർ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ CPU യൂസേജ് ഇത് നല്ലോണം കുറഞ്ഞ് കിട്ടും, നല്ലോണം കുറഞ്ഞ് കിട്ടും. ഈ മെമ്മറി യൂസും ബാക്ക്ഗ്രൗണ്ടിലുള്ള എല്ലാ ആപ്ലിക്കേഷനും ക്ലോസ് ആയി കിട്ടും. നല്ല
എന്താ പറയുക, ഭയങ്കര ഫാസ്റ്റായിട്ട് നിങ്ങൾ തോന്നും. ഓക്കെ, നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, പിന്നെ നിങ്ങൾ എക്സ്റ്റർണൽ ക്രാക്ക്ഡ് സോഫ്റ്റ്വെയർസ് അത് നിങ്ങൾ കയറ്റുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഞാൻ മാൽബൈറ്റ്സോ അങ്ങനെ എന്തോന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, മാൽവെയർ ബൈറ്റ്സോ അങ്ങനെ എന്തൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, സോഫ്റ്റ്വെയർ അതിൻ്റെ വേറെ സാധനം നിങ്ങൾ എല്ലാവർക്കും അറിയാനുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് നല്ലൊരു സോഫ്റ്റ്വെയർ ആയിരുന്നു, പക്ഷേ ക്രാക്ക്ഡ് കയറ്റുകൊണ്ട് അല്ലെങ്കിലും ഈ പുറത്ത് നമ്മൾ അല്ലാതെ എക്സ്റ്റേണലായിട്ട് കയറ്റുന്ന കുറേ ആൻറ്റി വൈറസ് ഉണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ എന്താ പറയുക, നമ്മൾ സ്ലീപ്പിംഗ് ഭയങ്കര ഓവർലോഡിങ് ആയിരുന്നു. വലിയ ഐ എൻ പി സിയിലൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല, പക്ഷേ ലോ എൻ പി സിയിൽ അതൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ചാൽ, നിങ്ങൾക്ക് ഇവിടെ ടാസ്ക് മാനേജർ പോയി നോക്കി കഴിഞ്ഞാൽ സി പി യൂസേജ് ഭയങ്കരമായിട്ട് യൂസാകുന്ന ഞാൻ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ അത് ഒഴിവാക്കിയാണ്, ഇപ്പോൾ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. ഞാൻ നമ്മളെ വിൻഡോസിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഇതാണ് യൂസ് ചെയ്യുന്നത്, നമ്മളെ ഈ ഒരു ഇതിലെ സെറ്റിങ്സുള്ള ഈ ഒരു സംഭവം. ഇത് നല്ല ഇത് നിങ്ങളായിരിക്കും ഇത് ചെയ്യുന്ന സാധനം ഇരിക്കുന്നതായിരിക്കും, പക്ഷെ ഒരിക്കലല്ല. ഓക്കെ, എന്താ സംഭവിച്ചാൽ ഇത് ഞാനിപ്പോൾ ഓഫാക്കി വെച്ചതാണ്, കാരണം ഞാൻ ഇന്ന് ബാൻഡിക്യാമിൻ്റെ ഒരു ക്രാക്ക് കയറ്റിയ സമയത്ത് ഓഫാക്കി വെച്ചതാണിത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നെറ്റ് കണക്ട് ചെയ്ത് വെച്ചാൽ ഇത് ചെക്ക് ഫോർ അപ്ഡേറ്റ്സ് ആണല്ലോ, ഇതെന്തായാലും എപ്പോഴെങ്കിലും ചെയ്തിടുക. ഓക്കെ, ആഴ്ചയിലും ചെയ്യുക ഈ സംഭവം, പുതിയ പുതിയ വൈറസിൻ്റെ എന്താ പറയുക ക്ലീൻ ചെയ്യാനുള്ള ഒരു എന്താ പറയുക പുതിയ അപ്ഡേറ്റ്, നമ്മളിപ്പോൾ സെക്യൂരിറ്റി അപ്ഡേറ്റ് എന്നൊക്കെ പറയില്ല, ആ സംഭവം ഞാനത് ഇതൊക്കെ അത് ചെയ്യുക. ആ ചെയ്തിട്ട് ഈ ഒരു സ്കാൻ ചെയ്തിട്ട് കാര്യമുള്ളൂ, കാരണം പുതിയ വൈറസ് നല്ല വന്നു കഴിഞ്ഞാൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കുറച്ചൊരു ശേഷി ഉണ്ടാവും നമ്മൾ അതിൻ്റെ വൈറസിന്. സോ ഒക്കെ അത് ചെയ്യാം. പിന്നെ ഇപ്പം എന്താ, ഓക്കെ, പിന്നെ നിങ്ങൾ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നേരെ ഇതിലേക്ക് വരിക, നമ്മൾ ദിസ് പീസിലേക്ക് വരിക. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നത് ഞാൻ പറയുന്നില്ല, കാരണം ഇതിൽ ഈ സി ഡ്രൈവിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പ്രോപ്പർട്ടീസ് പോവാം, ഡിസ്ക് ക്ലീൻ അപ്പ് അടിക്കുക. ഓക്കെ, ഡിസ്ക് ക്ലീൻ അപ്പ് ഇതാണ് കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നത്, ഞാൻ പറയുന്നില്ല. ഓക്കെ, നിങ്ങൾ ബോറടിക്കുന്നുണ്ടാവും, കാരണം ഇതൊക്കെ നിങ്ങൾ എല്ലായിടത്തിലും കണ്ടിട്ടുണ്ടാവും, എല്ലാവരും ഇതൊക്കെയാണ് ഈ ഡിസ്ക് ക്ലീൻ അപ്പൊക്കെയാണ് എല്ലാവരും ചെയ്യുന്നത്. സോ ഓക്കെ, എല്ലാവരും ചെയ്യുന്ന സംഭവമാണ്, ഞാൻ പ്രത്യേകിച്ച് അതിന് ഓക്കെ കൊടുക്കുക, ഡിലീറ്റ് കൊടുക്കുക. ഓക്കെ, ഇത് ജങ്ക് ഫയൽ ക്ലീനറാണ്. ഓക്കെ, നമ്മളെ സിസ്റ്റത്തിലുള്ള തന്നെ സംഭവമാണ്, നല്ലൊരു സാധനമാണ്, എല്ലാവർക്കും അറിയണ്ടാവും, ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ ഇതിപ്പോൾ ഇവിടുന്ന് ആവട്ടെ. ഓക്കെ, ഇതിപ്പോൾ കഴിയും, എൻ്റെ അധികം യാത്ര ഉണ്ടാവില്ല, ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ്. ഓക്കെ, കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് നമ്മുടെ സെറ്റിങ്സിലേക്ക് ഒന്ന് പോവാം. ഓക്കെ, സെറ്റിങ്സ് പോയ ശേഷം ഇവിടെ അതിൽ എവിടെ ആയിരുന്നു എനിക്കറിയില്ല, ജസ്റ്റ് ഒന്ന് ടെമ്പറേറ്റ് ഡിലീറ്റ് ടെമ്പററി വെബ്സൈറ്റ്സ് അത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടോ നിങ്ങൾക്ക് സ്റ്റോറേജ്? ആ സ്റ്റോറേജ് ഉണ്ടാവും, എനിക്ക് അറിയില്ലായിരുന്നു. ഓക്കെ, ഇവിടെ ടെമ്പററി ഫയൽസ് ഉണ്ട്, ഇത് ലോഡാവുന്നുള്ളൂ, നമുക്ക് നോക്കാം. ഓക്കെ, എന്തായാലും നമ്മൾ എടുത്ത് നോക്കാം. ഇതിൽ കുറച്ച് ഇതിൽ പക്ഷേ ഈ ഒരു ടെമ്പററി ഫയൽസ് കുറച്ചേ നമുക്ക് ക്ലിയർ ചെയ്യാനുണ്ടാവും കേട്ടോ, ഇപ്പോൾ എത്രേൻ്റെ ഇതിലുള്ളൂ. സോ ഇത് ജസ്റ്റ് ഒന്ന് റിമൂവ് ഫയൽസ് കൊടുത്തതിനെ അത് ക്ലിയർ ആവും, ഇത്ര പണിയുള്ളൂ. ഓക്കെ, ഇനി വേറെ സെറ്റിങ്സ് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. അതായത് നിങ്ങൾ ഡിസ്പ്ലേസിൽ വരിക, ഡിസ്പ്ലേസ് വന്ന ശേഷം ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പ്രോപ്പർട്ടീസ് പോവാം. ഇതും കുറച്ച് ആൾക്കാർ അറിയണ്ടാവും, പക്ഷേ വ്യക്തമായിട്ട് അറിയണ്ടാവില്ല. ഇതെന്താ സംഭവിച്ചാൽ നമ്മളെ റാം, അതായത് നമ്മളെ സി ഡ്രൈവിൽ നിന്ന്, ഓക്കെ, സി ഡ്രൈവിൽ നിന്ന് സ്റ്റോറേജ് എടുത്തിട്ട് നമ്മൾ റാമിലേക്ക് കൂട്ടണം. അതായത് നമ്മളിപ്പോൾ അത് കൂട്ടിക്കഴിഞ്ഞാലും ഇവിടെ ഈ ഒരു 8 GB റാം എന്നുള്ള സ്ഥലത്ത് കൂടുന്നില്ല. ഓക്കെ, കൂടില്ല, പക്ഷേ പെർഫോമൻസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും, 100% ആണ്. ഓക്കെ, എനിക്ക് നല്ലോണം കൂടി കിടക്കും കിട്ടിയതാണ്. ഓക്കെ, അടിപൊളിയാണ് ഇത്, ഞാൻ ഇപ്പം നേരമാണ് ഈ സാധനം കണ്ടത് തന്നെ, എന്നോ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര പേടിയായിരുന്നു, എന്തെങ്കിലും പറ്റുമോ, എററല്ല വേറെ സ്ലോ ആവുമോ, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് ചെയ്ത സമയത്ത് ഭയങ്കരമായിട്ട് ഫാസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മളെ ഇതില്ലേ എന്തായിരുന്നു എൻ്റെ പേര്, എനിക്ക് ഈ വീഡിയോ അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് ഞാൻ വോയിസ് ഓവറായിട്ട് ചെയ്തില്ല, അതുകൊണ്ട് എനിക്കിങ്ങനെ വാക്കുകൾ കിട്ടുന്നില്ല. ഓക്കെ, നമ്മളെ ലോഡിങ് സ്പീഡ്, അതായത് ബൂട്ടിങ് സ്പീഡൊക്കെ കുറച്ച് കൂടും. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ അഡ്വാൻസ് സെറ്റിങ്സ് സെറ്റിങ്ങിൽ പോവാം, അഡ്വാൻസ് സിസ്റ്റം സെറ്റിങ്സ് ഇതിൽ പോയിട്ട് ഇവിടെ അഡ്വാൻസ് അതിലേക്കും ഡിഫാൾട്ടായിട്ട് കിടക്കുന്നത്, അതിൽ സെറ്റിങ്സ്, ഈ സെറ്റിങ്സ് അല്ല ഈ സെറ്റിങ്സ് ഫസ്റ്റിൽ വരുന്നത്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ്, ഇതിലേക്കാണ്, അങ്ങോട്ടാണ് ഈ ഒരു അഡ്വാൻസ് ഉണ്ടോ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, അതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ ഈ ഒരു ഇതിലേക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ കിടക്കുന്നത് അല്ല ഇതിലായിരിക്കും, ഇതിൽ കസ്റ്റമിൽ, ഓക്കെ, ഈ ഒരു കസ്റ്റമിൽ പോയിട്ട് ഈ ഒരു ഷോ തമ്മിൽ ഇൻസ്റ്റ ഐക്കൺസും ഇതും പിന്നെ സ്മൂത്ത് എഡ്ജ് ഓഫ് സ്ക്രീൻ ഫോൺസ് ഈ രണ്ടെണ്ണം മാത്രം ടിക്ക് ഇട്ടിട്ട് ഓക്കെ കൊടുത്ത് അപ്ലൈ കൊടുക്കുക. ഓക്കെ,
എന്നിട്ട് അപ്പോൾ ഇങ്ങോട്ടേക്കും പിന്നെ പോവുക, ഒന്നുകൂടി സെറ്റിങ്സ് എടുക്കുക. അപ്പോൾ ഇതെല്ലാം കണ്ട് മേത്തിൽ ഇങ്ങനെ അഡ്വാൻസ് ഒന്നുകൂടി അഡ്വാൻസ് ഉണ്ടാവും. ഓക്കെ, ഇതപ്പോൾ ഇങ്ങനെ വരും. ഇതിൽ ജസ്റ്റ് ഈ പ്രോഗ്രാമിലേക്ക് കടക്കുക, ഇതിൽ ചേഞ്ച് അടിക്കുക. ചേഞ്ച് അടിച്ചിട്ട് അപ്പോൾ സി ഡ്രൈവിലേക്ക്, ഓക്കെ, നിങ്ങൾ ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. ഓക്കെ, ഇങ്ങനെയൊക്കെ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു ടിക്ക് മാർക്ക് ഉണ്ടല്ലോ, ഈ ടിക്ക് മാർക്ക് ഒന്ന് ഒഴിവാക്കുക. ഒഴിവാക്കിയ ശേഷം ഈ സി ഡ്രൈവ്, ഈ സി ഡ്രൈവ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് അപ്പം നിങ്ങൾ കുറേ യൂട്യൂബേഴ്സ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും, ഇത് കുറേ കൂട്ടിയിടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരിക്കലും കൂട്ടിയിട്ടുന്നത്, കാരണം എനിക്ക് കൂട്ടിയിട്ടിട്ട് സ്ലോ ആവുന്നതാണ് എനിക്ക്. ഓക്കെ, എനിക്ക് അങ്ങനെ ആയിരുന്നു ഉണ്ടായത്. കൂട്ടിയിട്ട് ഞാൻ ഏകദേശം 12 GB എക്സ്ട്രാ ഞാൻ കൊടുത്തിരുന്നു, പക്ഷേ അത് ഭയങ്കര സ്ലോ ആണ് ആയത്. ഓക്കെ, ബൂട്ടിംഗ് സ്പീഡൊക്കെ ഭയങ്കര സ്ലോ ആയിരുന്നു. പിന്നെ നമ്മളിപ്പോൾ പാസ്വേഡ് അടിച്ചതിന് കയറുമ്പോഴും ഭയങ്കര സ്ലോ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ ഓണാക്കിയാലും, അല്ല സോറി, ഓഫ് ആക്കിയിട്ട് ഇങ്ങനെ വരുമ്പോഴും ഇതിലേക്കും കിടക്കുക, നിങ്ങളുടെ കസ്റ്റം സൈസിലേക്ക് നിൽക്കുക. ഓക്കെ, ആക്കിയിട്ട് നിങ്ങളെ പി സിക്ക് എത്രയാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത് കാണാൻ വേണ്ടി, നിങ്ങളെ ഏറ്റവും അടിയിൽ നിന്ന് കണ്ടോ റെക്കമെൻഡ് എന്ന് കണ്ടോ, റെക്കമെൻഡ് അവർ പറയുന്ന മാത്രം ഇവിടെ അടിച്ചു കൊടുക്കുക. ഇപ്പം എൻ്റെതാ 1900 സോറി 19:08 ഈ ഒരു ഇത് KB ആണ്. ഓക്കെ, KB ബേസിലാണ്, അല്ല MB ബേസിലാണ്, സോറി മാറിപ്പോയി, MB ബേസിലാണ്. ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു 2 GB എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ റെക്കമെൻഡ് എത്രയാണ് പറയുന്നത്, ഇത് രണ്ടിലും അടിച്ചു കൊടുക്കുക. ഓക്കെ, ഈ റെക്കമെൻഡ് ഇത് നോക്കണ്ട, ഇത് നമ്മൾ എത്രയാണ് കൊടുക്കുന്നത് ഇവിടെ കാണിക്കുകയാണ് ചെയ്യുക. ഈ റെക്കമെൻഡ്, ഓക്കെ, മിനിമം 16 MB ആണ്, അത് നിങ്ങൾ നോക്കണ്ട, ഈ റെക്കമെൻഡ് മാത്രം നോക്കുക. ഇതേപടി ഇവിടെ അടിച്ചിട്ട് ഇവിടെ സെറ്റ് കൊടുക്കുക. സെറ്റ് കൊടുത്ത ശേഷം ഇവിടെ ഓക്കെ അടിക്കുക, ഇവിടെ അപ്ലൈ കൊടുക്കുക. ഓക്കെ, അങ്ങനെയാണ് ചെയ്യുക. ഓക്കെ, അപ്ലൈ കൊടുത്ത ശേഷം ഓക്കെ ഓക്കെ അടിച്ചു. അപ്പോൾ നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യാൻ ചോദിക്കുക, ആ റീസ്റ്റാർട്ട് അവിടെ തന്നെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക, നല്ലതാണ്, എന്നാലും അത് വർക്ക് ചെയ്യും. ഓക്കെ ഓക്കെ, പിന്നെ നമുക്ക് ഇനിയിപ്പോൾ അതിനകത്തെല്ലാം എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇനി വേറൊരു സംഭവമുണ്ട്, മെയിനായിട്ടൊരു സംഭവമുണ്ട്. നിങ്ങൾ സെർച്ച് ബാറിൽ അല്ലെങ്കിൽ ആപ്സിൽ പോയാലും മതി. ഓക്കെ, നിങ്ങൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ആപ്സ് അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഒരു സംഭവം കിട്ടും. ഓക്കെ, അത് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഓഫ് ആക്കിയിട്ട് തന്നെയാണ്. ഓക്കെ, നിങ്ങളത് ഇതാ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക, ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ആപ്സിൽ ഇവിടെ ഇവിടെ എവിടെയാണ്. ഓക്കെ, ഇത് അവിടെ വന്നു നോക്കിയാൽ അങ്ങനെ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിൽ കുറേ ആപ്സ് കിടക്കുന്നു, ഓണായി കിടക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ സിസ്റ്റം ഓണായി കഴിഞ്ഞാൽ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ വേറെ റണ്ണായി കൊടുക്കും. അപ്പോൾ ഈ ഒരു സംഭവം കണ്ടോ, ഏടെ ഏടാ ഈ ഒരു സംഭവം കണ്ടോ, ഇതൊക്കെ എന്താ പറയുക, ഇങ്ങനെ ഓണായി കൊണ്ടിരിക്കും, ഫുള്ള് വർക്കിംഗ് ആയിരിക്കും, അപ്പോൾ കുറച്ച് സ്ലോ ആയിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഓരോന്നോരോന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എന്നാൽ അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ അത് മാത്രം ഒന്ന് കൊടുത്തിട്ട്. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ചെയ്യുമ്പോൾ ഇതാ ഇവിടെ മേത്തിൽ ഈ ഒരു സംഭവം ഓഫാക്കി വെക്കുക. ഓഫാക്കി കഴിഞ്ഞതാ ഇതൊക്കെ ഓഫാകും, ഓട്ടോമാറ്റിക് ഓഫാകും. സോ അപ്പോൾ കുറച്ചുകൂടി ഫാസ്റ്റ് ആവും. ഓക്കെ, പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, പിന്നെ ഇതൊക്കെ ഈ ഒരു സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഓഫാക്കി വെക്കുന്നതെങ്കിൽ നന്നാവും. ഞാൻ അതാ ഇവിടെയൊക്കെ ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഏതാ ഈ ഒരു സംഭവം, ഇത് അപ്പോൾ ഇതിലേക്കൊക്കെ കിടക്കുക, നിങ്ങൾ ഇത് ജസ്റ്റ് ഇതിലേക്ക് ഇടുക, അങ്ങനെ വലിയ കാര്യമില്ല, അതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതിൽ ആക്ടിവിറ്റി ഹിസ്റ്ററിയിൽ ഇവിടെ സ്റ്റോർ മൈ ആക്ടിവിറ്റി ഹിസ്റ്ററി ഓൺ മൈ ഡിവൈസ്, ഇത് ഓഫാക്കി വെക്കുക. ഓക്കെ, ചെയ്ത് ഇവിടെ ക്ലിയർ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ടിക്ക് മാർക്ക് വരും, അത് അത്രേ ഉള്ളൂ. ലൊക്കേഷൻ ഇതൊക്കെ വേണമെങ്കിൽ ഓഫാക്കി വെക്കട്ടോ, ഞാൻ അവിടെയൊക്കെ ഒന്ന് ഓഫാക്കി വെച്ചാണ്. ക്യാമറ ഇതൊക്കെ ഓഫാക്കി വെച്ചാണ്. മൈക്രോഫോൺ ഞാൻ ഇത് ചെയ്യാൻ നോക്കിയപ്പോൾ ഓക്കെ ഇതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, വോയിസ് സാറ്റുവേഷൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒക്കെ ഓഫാക്കി വെക്കുക. ഈ കലണ്ടറിൻ്റെ പെർമിഷൻ അതൊക്കെ ഓഫാക്കി വെക്കുക. ഓക്കെ, ഇതൊന്നും ഓഫാക്കണ്ട, ഇതും 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 ആ രണ്ടും, അല്ല ഇതും ഇത് നമുക്ക് കഴിയത്തില്ല. ഓക്കെ, ഈ ഒരു 4 ഒന്ന് ചെയ്യണ്ട. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതൊരു മെയിനായിട്ടുള്ള സംഭവമായിരുന്നു. നമ്മൾ സെറ്റിങ്സിൽ അധികമാത്രം പോയില്ല അല്ലേ. ഞാൻ ഇനിയിപ്പോൾ കുറേ ലെങ്ത് ആയിട്ടുണ്ട്, അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ പറയുക കേട്ടോ, എന്ത് കണ്ടൻറ്റാണ് നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾ പറയുക, കമൻറ്റ് ചെയ്യുക, നമ്മൾ അതിനനുസരിച്ച് ചെയ്യുക. കാരണം എനിക്ക് കണ്ടൻറ്റ് കുറച്ച് കുഴപ്പമുണ്ട്, എന്നാലും നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ആവശ്യമാണല്ലോ. ഓക്കെ, നിങ്ങളുടെ ആവശ്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അപ്പം ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഷെയർഡ് എക്സ്പീരിയൻസ് ഇതൊക്കെ ഓഫാക്കി വെക്കുന്നതായിരിക്കും നന്നാവുക. ഓക്കെ ഓക്കെ, ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ തന്നെ നിങ്ങളുടെ PC നല്ല ഫാസ്റ്റ് ആയിട്ടും ഫസ്റ്റ്, അതായത് നിങ്ങളെ ഭയങ്കര മോശമായിട്ടുള്ള PC അങ്ങനെയല്ല കേട്ടോ, അത്യാവശ്യം, അതായത് ഒരു ഞാൻ കണ്ടിട്ടുണ്ട് ഈ പുതിയ ലാപ്ടോപ്പൊക്കെ മേടിച്ചിട്ട് അത്യാവശ്യം സ്പെക്കുള്ള, അതായത് i3 8th generation പിന്നെ 4 GB റാമൊക്കെ ഉള്ള ലാപ്ടോപ്പ്, പുതിയ മേടിച്ച ലാപ്ടോപ്പ് ഞാൻ ലാഗ് ആവുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെന്താന്ന്, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ച് ഇത് കിട്ടാൻ മതി എന്ന് എനിക്ക് തോന്നുന്നു.
ഇത് അത്യാവശ്യം എല്ലാ ലാപ്പിലും ഞാൻ എല്ലാ ലാപ്പിലും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഞാൻ കാണിച്ചു തരുന്നത്. ലാപ്പിലല്ല, എല്ലാ പി സിയിലും ലാപ്പിലൊക്കെ എല്ലാത്തിലും ചെയ്യാൻ നിങ്ങൾക്ക് നല്ല ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. ഓക്കെ, പിന്നെ ഈ ഒരു ഡെസ്ക് ടോപ്പിൽ വാരി വലിച്ച് കുറേ ഞാൻ കണ്ടിട്ടുണ്ട് ഫയൽസ് ഇങ്ങനെ കുറേ കൂട്ടിയിടുന്നു. അത് കുറച്ച് നമ്മളെ സിസ്റ്റം സ്ലോ ആക്കാനുള്ള സാധ്യത ഉണ്ടായത് കൊണ്ട് ഒക്കെ ക്ലീൻ ആയിട്ട് വെക്കുക. ഓക്കെ, ഇതിപ്പോൾ ഒക്കെ അത്ര അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ വെച്ചുള്ളൂ. ഇത് സോഫ്റ്റ്വെയർസ് കുഴപ്പമില്ല, പക്ഷേ ഇവിടെ കുറേ ഞാൻ കണ്ടിട്ടുണ്ട് കുറേ ഫയൽസ് അല്ലാതെ കുറേ ഫോൾഡേഴ്സും കാര്യങ്ങളൊക്കെ കുറേ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. ഓക്കെ, അതൊക്കെ നിങ്ങൾ അല്ലാതെ പേഴ്സണൽ ഡിസ്കിലേക്കൊക്കെ മാറ്റി വെക്കുക, വോളിയത്തിലേക്കൊക്കെ മാറ്റി വെക്കുക. ഓക്കെ ഓക്കെ, പിന്നെ ഇപ്പം എന്താ പറയാനുള്ളത്? ഓക്കെ, പിന്നെ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ നിങ്ങൾ വേറെ ഡ്രൈവറിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ആണോ നോക്കാൻ വേണ്ടി നിങ്ങൾ സെറ്റിങ്സിൽ ഇവിടെ അപ്ഡേറ്റ് നിങ്ങൾ ഇതിപ്പോൾ ഞാനിപ്പോൾ നമ്മൾ ഇതിപ്പോൾ ക്രാക്കഡ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വോയിസ് ക്രാക്കഡ് അല്ല, ഞാൻ ഓഫീഷ്യലായിട്ട് സൈറ്റിൽ നിന്ന് ചെയ്തതാണ്. എന്നിട്ട് നമ്മൾ സി എം ഡി വെച്ച് ആക്ടിവേറ്റ് ചെയ്തതാണ് കേട്ടോ. ഓക്കെ, കുറച്ച് പേടിയുള്ളതുകൊണ്ട് സി എം ഡി വെച്ച് ചെയ്തതാണ്, അതിലും ഉണ്ട്. പക്ഷേ ബാക്കി നമ്മൾ കെ എം എസ് പിസ്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുറേ സോഫ്റ്റ്വെയർസ് ഉണ്ട്. അത് പക്ഷേ ഞാൻ ആദ്യം നമ്മൾ വിൻഡോസ് 7 ചെയ്ത സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിങ്ങനെ ബാക്ക്ഗ്രൗണ്ട് വർക്കാണ്, അപ്പോഴേക്ക് കുറച്ച് പേടി തോന്നി. ഓക്കെ, അപ്പോൾ ഞാൻ വിൻഡോസ് 10ലാക്കി ശേഷം ഈ ഒരു സി എം ഡി വെച്ച് ആക്ടിവേറ്റ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറയുക. ഓക്കെ, ഞാൻ ആദ്യം ആക്ടിവേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, പേടിക്കാണ്ട് ആക്ടിവേറ്റ് ചെയ്യാമെന്നൊക്കെ കേട്ടില്ലേ, അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കമൻറ്റ് ചെയ്യാം, നമ്മൾ ചെയ്യാം. അങ്ങനെ കുറേ ആൾക്കാർ പേടിയുണ്ട് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ, കുറേ പ്രശ്നങ്ങളുണ്ടാവും. ഞാൻ ബാക്ക്ഗ്രൗണ്ട് പേപ്പർ ഉണ്ടെങ്കിൽ പേടിച്ചു പോകും പ്രൈവസിയിലേ. ഓക്കെ ഓക്കെ, എനിവേ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്താ വീഡിയോ വേണ്ടെന്ന്. ഓക്കെ ഓക്കെ, നമ്മൾ അടുത്ത വീഡിയോ നമുക്ക് വേണമെങ്കിൽ നമ്മളെ ടെമ്പററി ഫയൽസ് ഡിലീറ്റ് ചെയ്യുന്ന ഒരു മൊത്തമായിട്ട് ഡിലീറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മളത് ഉറപ്പായിട്ടും ചെയ്യും. പിന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യുന്ന നമ്മൾ റിപ്ലൈ തരും. ഓക്കെ, അപ്പോൾ ഇത്രയും വീഡിയോ കുറേ ലെങ്ത്തായെന്ന് തോന്നുന്നു. ഇവിടെ എത്ര മിനിറ്റ് ആയി നോക്കട്ടെ. ഓക്കെ, 22 മിനിറ്റ് ആയി. നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ ഇത്രയൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് എറൗണ്ട് എനിക്ക് തോന്നുന്നു 15 മിനിറ്റ് ഒക്കെ ഉണ്ടാവത്തുള്ളൂ, കാരണം കുറേ കട്ടയാളുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എഡിറ്റ് ചെയ്യാന്നുള്ളത് കുറച്ച് ചൊറയായിട്ടുള്ള പരിപാടിയാണ്. ഞാൻ ഫിലിമോറയിലാണ് ഞാൻ ഇതൊക്കെ ഈ രണ്ടെണ്ണം ഞാൻ ഇന്ന് ഇൻസ്റ്റാൾ ചെയ്തത്. നമുക്ക് ബാൻഡി ക്യാമും കണ്ടത് എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു സമയത്ത് ഇന്ന് തോന്നിയതാണ് ഇങ്ങനെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചാനൽ വീഡിയോ ഒക്കെ തുടങ്ങണം ഒക്കെ ആഗ്രഹിച്ചു പോയി. ഓക്കെ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ കുറേ ഞാൻ ചാനൽ തുടങ്ങിയതൊക്കെ പോയതാണ്, പൊട്ടിപ്പോയി. ഓക്കെ, പൊട്ടിപ്പോയില്ല, എനിക്ക് വീഡിയോ മടിയായിട്ടാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ലാപ്പ് ഇപ്പോൾ ഫ്രീ ആണ്. ഓക്കെ ഓക്കെ, ക്ലാസ്സും നടക്കുന്നുണ്ട്, ഞാൻ ഏതാണ്ട് 3 മാസമായി ഞാൻ പറഞ്ഞു. ഓക്കെ, 3 മാസമായി. ഓക്കെ, അപ്പോൾ എനിവേ ഫസ്റ്റ് വീഡിയോ ആണ്, ഇതൊന്നും ആരും കേൾക്കുന്നതും കൂടി ഉണ്ടാവില്ല. അവർ മറ്റേ കണ്ട് അവർ പോയിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോഴും കാണുന്നവർക്ക് എൻ്റെ നന്ദി കേട്ടോ. സത്യം പറയാം, ഇത്രയും വീഡിയോ ഫുള്ളായിട്ട് കാണാമെന്നൊക്കെ പറയുന്നത് നന്ദി. ഓക്കെ, അതും ഫസ്റ്റ് വീഡിയോ ആണ്, എന്നാൽ മെയിനായിട്ട് വലിയ കണ്ടൻറ്റ് കണ്ടൊക്കെ ഒരു കണ്ടൻ്റ് ആണ്. സോ ഇനിയിപ്പോൾ എന്താ എനിക്കറിയത്തില്ല. ഓക്കെ ഓക്കെ, എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ.